ചിത്രയുടെ അമ്മ ഇവിടെ കാണുന്നില്ലല്ലോ. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ചേച്ചി. അവിടുന്ന് പേടിച്ച് ഓടിയതായിരിക്കും. സൂക്ഷിക്കണം, മുരളിക്ക് ഒരു കാരണവശാലും സംശയം ഉണ്ടാവാൻ പാടില്ല. ഏയ് ഇല്ലില്ല, അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു അനാഥ ശവത്തെ കുഴിച്ചിടാൻ പോകുന്നുണ്ട്. ഏകദേശം മീനാക്ഷിയുടെ പ്രായവും ശരീരവും സാദൃശ്യവും അങ്ങനെ എല്ലാം ഒത്തിയൊരു ശവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ശവം മറവ് ചെയ്തതിന് ശേഷം അവിടെ മുരളീകൃഷ്ണനെയും കൂടെ കൊണ്ടുപോയി മരിച്ചത് ചിത്രയുടെ അമ്മയാണെന്ന് വരുത്തിവെച്ച് ഇതാണ് അവരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുരളീകൃഷ്ണനെ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. അവര് മിസ്സിംഗ് ആണെന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റും കൂടെ കൊടുത്തേക്കാം ചേച്ചി. ഒരുപക്ഷെ ബോഡി വീണ്ടും പുറത്തെടുക്കുകയാണെങ്കിൽ കൂടി തിരിച്ചറിയാനേ പറ്റില്ല. ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ശരീരപ്രകൃതിയാ രണ്ടുപേർക്ക്. വന്ദേ ദുഷ്ടമസൂരകാതിവിഭുതാം സംഹാരണേശ്വരേ നമാം. ഓം ചിത്രാനാമധേയ മൃതസ്യ ഓം ഘോരമൃത്യു അപമൃത്യു ഘോരമൃത്യു ചന്ദ്രമൃത്യു അഗ്നിമൃത്യു. ഓം വിഷ്ണവേ നമാം. ഓം ഗണപതേ നമാം. ഓം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഓം ധ്യായേ നിത്യം മഹേശം ചിത്രേച്ചി ചിത്രേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പിന്നെ നടന്നതല്ലേ അവളിങ്ങനെ വിഷമിക്കാതെ മുരളേട്ട, മുരളേട്ടന് ഞങ്ങളൊക്കെ ഇല്ലേ. ഇങ്ങോട്ട് വന്ന് നിൽക്കൂ, ഇത് വാങ്ങിച്ചോളൂ, എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കുഴിയിൽ വെച്ചോളൂ. വെച്ചോളൂ. പുഷ്പിടത്ത് അതിലേക്ക് ഇട്ടിട്ട് മരിച്ചയാളെ മനസ്സ് വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ. അത് ആ കുഴിക്കകത്തേക്ക് നട്ടുവെച്ചോളൂ. ഇതാ ഈ ജലം അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചോളൂ. Oh, my God.
ചിത്ര പോയതിന് ശേഷം മുരളി ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടന്നില്ല. അവള് മരിച്ചു പോകാൻ അവനാണ് കാരണമെന്നുള്ള കുറ്റബോധമായിരുന്നു അവന്. അതവനെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു. പക്ഷെ ചിത്രയുടെ അമ്മ അവർക്കെന്തു പറ്റിയെന്നോ എവിടെയാണെന്നോ അറിയില്ല. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരനാഥ ശവത്തെ അടക്കം ചെയ്ത സ്ഥലം കാണിച്ചുകൊടുത്ത് ചിത്രയുടെ അമ്മ മരിച്ചെന്ന് വരുത്തി തീർത്ത് മുരളിയെ അത് വിശ്വസിപ്പിച്ചു. അവനും അത് വിശ്വസിച്ചു. ചിത്ര മരിക്കുന്നതിന് മുമ്പ് ചത്താലും നിന്നെ വിടില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. പറഞ്ഞത് സത്യമാക്കാൻ ആത്മാവായി വന്നിരിക്കുക. ആ ആത്മാവാണ് നമ്മളെ ഇട്ട് വട്ടം കറക്കുന്നത്. ഒന്നും അറിയാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇതുവരെ നമുക്കിത് കണ്ടെത്താനായില്ല. ഒരു സാധാരണ പാവം പിടിച്ച പെണ്ണ് ജീവനുള്ളപ്പോഴും ശരി, മരിച്ചതിന് ശേഷവും ശരി, നമ്മളെ അവൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും മുരളിയുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പാവം പിടിച്ച പൗർണമിയെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കാതിരുന്നത്. ഒരുപക്ഷെ അവൾക്കുള്ളിലും മറ്റൊരു ചിത്രം ഒളിഞ്ഞിരിപ്പുണ്ടോന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതിനാ നിന്നെ വരുത്തിയത്. അമ്മായി, എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് യക്ഷിയൊന്നുമല്ല. മുരളിയേട്ടന് മാത്രം എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി ചിത്രയുടെ ആത്മാവിനോട് പോലും ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ തയ്യാറാ. നല്ലത് മോളെ, ചിത്രയുടെ ആത്മാവാണ് ഇതിന് പുറകിലെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയൊരു ധൈര്യം വന്നു. ആ ആത്മാവിനെ നശിപ്പിക്കാൻ നമുക്കൊത്തിരിയൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിൽ നമ്മൾ തന്നെയായിരിക്കും ജയിക്കുന്നത്. ശരി, സമയം ഒത്തിരിയായിരിക്കുന്നു. മരുന്നിന്റെ പവറൊക്കെ കുറഞ്ഞ് മറ്റുള്ളവരൊക്കെ എഴുന്നേക്കാൻ തുടങ്ങും. അതിനുമുമ്പ് എല്ലാവരും പോയി കിടന്നു. ഇവിടെ നടന്നതൊന്നും ഒരക്ഷരം ആരോടും പറയരുത്. ഇത് നമുക്കുള്ളിൽ തന്നെ ഇരിക്കണം. എന്നാ വരൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശക്തിക്കൊരു പരിധിയൊക്കെയുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം പരിപൂർണമായും നേടിയിട്ടുള്ള ശക്തിയാണ്. വേറൊരു കാര്യം, പൗർണമിയെ സഹായിക്കുന്നതും ഈ ചിത്ര തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ റിസ്ക് ഒന്നും എടുക്കാൻ പോകണ്ട. ചത്താലും തിരിച്ചു വരും. നിങ്ങളെല്ലാം കൊല്ലും ഞാൻ. ജീവൻ എടുക്കും ഞാൻ. കൊല്ലും ഞാൻ. മഹേഷ്,
ഒരാത്മാവിനെ കൊണ്ട് മനുഷ്യരെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് കാണണോടി തിരക്ക്. വേണ്ട 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 വേണ്ട, എന്നെ വെറുതെ വിട്. പേടിച്ചരണ്ട് നിലവിളിച്ചിട്ട് എന്ത് പ്രയോജനം? ഈ എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട, നാളായിട്ട് എന്റെ മുരളിയേട്ടനും പൗർണമിക്കും എതിരായിട്ട് നീ ചെയ്ത എല്ലാ ചതിയും തടസ്സപ്പെടുത്തിയത് ഈ ഞാനാണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. നിന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യാത്ത കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചവളാണ് ഞാൻ. പൗർണമിയെ പക്ഷെ നിനക്കൊന്നും ചെയ്യാനാവില്ല. നിന്നെ ഞാൻ അതിനനുവദിക്കില്ല. പൗർണമിയും മുരളിയേട്ടനും ഒന്നാകുന്നത് തടസ്സപ്പെടുത്താൻ നിനക്കാവില്ല. അങ്ങനെ ചെയ്ത കൊല്ലും ഞാൻ. വേണ്ട വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. മനസ്സിലായോ? ആ മനസ്സിലായോ? Ah!
എന്റെ റൂമിലെ എല്ലാ സ്ഥലത്തും ചിത്രയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചത്. ചിത്രയുടെ ഫോട്ടോയോ? അത് എവിടെ ഇരിക്കുന്നു കുട്ടിമാളു? അമ്മായി, അതിന്റെ ചിത്രയുടെ ഫോട്ടോ എവിടെ ഇരിക്കുന്നു? അവിടെ നോക്ക്. അവിടെ ഉണ്ടായിരുന്ന ആ ഫോട്ടോ മാറ്റിയിട്ട് ആരാ ചിത്രയുടെ ഫോട്ടോ അവിടെ വെച്ചത്? അമ്മേ, ഒന്ന് ടെൻഷൻ എടുക്കാതിരിക്കെ, അവിടെ പഴയ ഫോട്ടോ തന്നെ ഉള്ളത്. അല്ലാതെ ചിത്രയുടെ ഫോട്ടോ ഒന്നും അവിടെ ഇല്ല. അമ്മായി, അതിന്റെ ചിത്രയുടെ ഫോട്ടോ എവിടെ ഇരിക്കുന്നു? അവിടെ നോക്ക്. അവിടെ ഉണ്ടായിരുന്ന ആ ഫോട്ടോ മാറ്റിയിട്ട് ആരാ ചിത്രയുടെ ഫോട്ടോ അവിടെ വെച്ചത്? അമ്മേ, ഒന്ന് ടെൻഷൻ എടുക്കാതിരിക്കെ, അവിടെ പഴയ ഫോട്ടോ തന്നെ ഉള്ളത്. അല്ലാതെ ചിത്രയുടെ ഫോട്ടോ ഒന്നും അവിടെ ഇല്ല. അതെ അമ്മേ, കുട്ടിമാള് പറയുന്നതാ ശരി. അമ്മക്ക് ഇതെന്താ പറ്റിയേ? എന്തെങ്കിലും ദുസ്വപ്നം കണ്ട് പേടിച്ചതാണോ? ചിത്രയുടെ ഫോട്ടോ ഇരിക്കുന്നു. നിനക്ക് ചിത്രയെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല അമ്മായി. നിനക്കോ? നിങ്ങൾക്ക് ആർക്കും ചിത്രയുടെ ഫോട്ടോ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, തമ്പുരാന്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നു. അതെ, പഴയ ഫോട്ടോ തന്നെ ഇരിക്കുന്നേ. ഇത് എന്തൊരു കഷ്ടം. അപ്പൊ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കാണുന്നേ? കാലത്ത് എന്റെ റൂമിലെ ചിത്രയുടെ ഫോട്ടോ, മുരളിയുടെ റൂമിലെ ചിത്രയുടെ ഫോട്ടോ ഉണ്ട്. ഇപ്പൊ ഹാളിലും അവളുടെ ഫോട്ടോ, ചിത്രയുടെ ഫോട്ടോ. നിങ്ങൾ അങ്ങോട്ട് നോക്ക്, കണ്ടോ? ഇപ്പോഴും ഇപ്പോഴും എന്റെ കണ്ണുകളിൽ ചിത്രയുടെ ഫോട്ടോയാ കാണുന്നത്. കുട്ടിമാളു, നിന്റെ അമ്മയുടെ തലയ്ക്ക് എന്തോ? എനിക്ക് എന്താ പറ്റിയേ? അമ്മായി, അതൊക്കെ തോന്നുന്നതാ. അമ്മായി പേടിക്കാതിരിക്കേ. ഈ ഫോട്ടോ അല്ല അമ്മയുടെ പ്രശ്നം, ഇതെല്ലാം ചിത്ര ചെയ്യുന്ന പണി. അമ്മായി, മുരളിയേട്ടന്റെ റൂമിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ആ ഫോട്ടോയാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം. ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റി പ്രശ്നം തീർന്നു. ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റിയാല് എന്റെ അമ്മായിക്ക് മാത്രമല്ല, ഈ വീട്ടിലെ മറ്റാർക്കും ഇനി മുതല് ചിത്രയുടെ ശല്യം ഉണ്ടാവില്ല. ഓക്കെ ചേച്ചി, അമ്മായി റൂമിൽ കൊണ്ടാക്ക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു. അമ്മായി വിഷമിക്കാതിരിക്കെ. അമ്മ വാ. കുട്ടിമാളു, അമ്മ നമ്മുടെ റൂമിലേക്ക് കൊണ്ടു. നിങ്ങൾ വാ. ഇനി മുതല് ചിത്രയുടെ ഒരു ഫോട്ടോ ഈ വീട്ടില് പാടില്ല. മുരളിയേട്ട തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ആ ഫോട്ടോ ആ റൂമിൽ നിന്ന് എടുത്ത് എന്നേക്കായിട്ട് അത് നശിപ്പിച്ചു കളയണം. വാ. ഇത്ര നാളായി നീ എന്റെ പുറകെ കൂടിയിട്ട് എന്റെ മനസമാധാനം നശിപ്പിച്ചില്ലേ? ഇനി എന്റെ ഊഴാണ്, ഇനി തൊട്ട് ഇതെന്റെ വീടാണ്. ഇനി തൊട്ട് നീ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ നിനക്കിനി സ്ഥാനമില്ല. എടി, പൗർണമിയാണോ നിനക്ക് എന്നെക്കാളും പ്രധാനം? ദേ ഒരു കാര്യം, ആര് തടസ്സപ്പെടുത്തിയാലും മുരളിയേട്ടിനെ കല്യാണം കഴിക്കാതെ ഞാൻ അടങ്ങുമെന്ന് നീ കരുതണ്ട. അതിന്റെ ആദ്യത്തെ ചുവടാണ് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നത്. എന്നിട്ട് മുരളിയേട്ടനോട് കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം. അത് മാറി നിന്ന് കണ്ടു രസിച്ച മാത്രം മതി. ശ്വേതേ,
ചെറിയൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ഭിത്തിന്ന് എടുക്കാൻ എന്തിനാണ് ഇത്രയും ഡെവലപ്മെന്റ്സ്? ഇതേതോ യുദ്ധത്തിന് പോകുന്ന പോലെ ഉണ്ടല്ലോ. നീ എന്തറിഞ്ഞട്ടാ ആ കുമ്പളങ്ങ ഞങ്ങളെ ഓടിച്ചിട്ട് തല്ലിയത്? എടി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പേടിക്കാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ പേടിച്ചു നിൽക്കേണ്ടി വരും. ഈ ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് എടുത്തു തരാം. എനിക്ക് അങ്ങനെയുള്ള പേടികളൊന്നുമില്ല.